हेयर ग्रोति 30 डेज हेयर चलेंजाना हेयर ग्रोत कूटान मुड़कोचल डैंड्रफ अद प्रश्न कैरल अगर प्रश्न मैं 30 डेज चलेंजा नामिंद स्टार्ट अब एल मुड़ी मुड़ीष्ट संशय फुडिंग प्रश्न हेयर फॉल प्रश्न अब हेयर ग्रोथ हेयर फॉल अब डैंड्रफ नेटी कैरल अगर प्रश्न हेयर क्यों नमक अब अदी डेसानी हेयर कैर चलेंज या ओके अब एल मुड़ी इष्टपर ई हेयर कैर चलेंजि कूड़े या क्यों सें डे नोक या फस्ट डे स्टार्टे अब इन या वैलिए प्रोडक्ट वैच्छे प्रोडक्ट वैच्छे या तलेदस अब निो या अब वे वीडियो का शेष नोकना क्यों नमुक नामे तौर क्यों कम या अद क्वांटिटी अद संभव अद टाइम अनुसान श्रद्धि इर्टी डे हेयर कैर चलेंज नमक वेट अब या क्यों अदल श्रद्धि 100% उपया पुक मुड़ी नाई वलर नि डैंड्रफ मुड़ी को नैटी कैरल हेयर एल प्रॉब्लम 30 डेस नमुक परहे अब एल हेयर कैर चलेंजे विचार चलेंजे वीडियो ता जस्ट कमेंट नमुक 30 डेस कहमेंगल कमेंट एल अम ओके अब नमुक फस्ट डे हेयर कैर चल अब फस्ट डे हेयर ग्रोथ आग्रह फस्टर क्यों हेयर तुम ट्रिमें इन्ले कुछ मुंब वीडियोस पर हेयर ग्रोति ऐसी प्रधानपेट तुम ट्रिमें अभी रुस तुम ट्रिमें तुम्हे पोटी हेयर ग्रोति अद बाधिक आ तुम्हें पोटी इन अड़ी पिलर् पिलर् मेले कैरू अब ना मुड़ेल स्प्लिट पोटिपू नमें हेयर तेल कुछ ओके अब नमुक मुड़ी तुम ट्रिमान फस्ट डे या ट्रिम रुस ट्रिमें ट्रिमें कहो ट्रिमर को वेट इन पर अब फस्ट डे हेयर ट्रिमान या फस्ट डे वेरे नमुक फस्ट डे चलो या प्रोडक्ट कई अब सैकंड डे तोटे नमु प्रोडक्ट वैच्चे अब नमुक फस्टे मुड़ी तुम इन ट्रिमें नोक ओके नमुक स्वंत ट्रिमें और इंच नील ट्रिमें आमक हेयर रु सैड रु सैड ओके इत्र भागान या ट्रिम और इंच नील ट्रिमें इत रुमें मुड़ी वेटियावराने मुड़ी वेट कहो यावर्क वेट कम हेयर ग्रोत मेन क्यों मुड़ी तुम ट्रिमें अब अवेट या फस्ट डे मुड़ी तुम ट्रिमें पर अवराने नेक्स्ट डे तोटा म या हेयर कैर वीडियो अब आदमी तोटे एंटे और फ्रेंड्स चोदच
ഹെയർ കെയർ ചലഞ്ച് ചെയ്യാവോ ചലഞ്ച് ചെയ്യാവോ എന്നുള്ളത് അപ്പോൾ ഞാൻ അത് ഇപ്പോഴാണ് തുടങ്ങിയെന്ന് മാത്രം ഓക്കേ അപ്പോൾ നമ്മൾ മുടിയുടെ തുമ്പ് ട്രിം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ 30 ഡേയ്സിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടോ ഫസ്റ്റ് ഡേത്തെ കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ട് ഡെയിലി അതായത് ഈ 30 ഡേയ്സ് നിങ്ങൾ ചെയ്യേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോ പറയാൻ പോകുന്നത് അതില് രാവിലെയും വൈകിട്ടും ഒരേപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് 100 വരെ കൗണ്ട് ചെയ്യുക കൗണ്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അത് രാവിലെ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപും ചെയ്യണം രാത്രി കിടക്കുന്നതിന് മുൻപും ചെയ്യണം 100 വരെ കൗണ്ട് ചെയ്യുക അതിങ്ങനെ വെറുതെ ചുമ്മാ വഴിപാട് കഴിക്കുന്ന പോലെ 1 2 3 4 5 അങ്ങനെ ആകരുത് നമുക്ക് നമ്മുടെ മുടി വളരണം ഉള്ള പോലെ തന്നെ സ്ലോലി 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് വേണം 100 വരെ ആക്കാനായിട്ട് ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഈ അത് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായി റിലാക്സ് ചെയ്ത് ഇരുന്ന് വേണം തല മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലാതെ ചുമ്മാ എന്താ പറയാ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ടെൻഷൻ ഒരുപാട് മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് നടക്കുന്നതും മുടികൊഴിച്ചിൽ ഒരുപാട് ഉണ്ടാവും പരമാവധി ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ 30 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ച് എടുക്കാനായിട്ട് ഇപ്പൊ ടെൻഷനൊക്കെ ഒരുപാട് അടിച്ചിട്ട് ഇതുവിന്റെ ചലഞ്ച് ചെയ്തിട്ട് ഒരു ഭാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞേക്കരുത് ടെൻഷൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ 30 ഡേയ്സ് ചലഞ്ച് എടുക്കണം അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു ടെൻഷൻ അടിക്കുന്നത് ഒരുപാട് ഹെയർ കൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാകും ഓക്കെ അപ്പൊ നമ്മൾ നന്നായി റിലാക്സ് ചെയ്തതിന് ശേഷം വേണം ഹെയർ നന്നായി മസാജ് ചെയ്യാനായിട്ട് ഇത് രാവിലെ എഴുന്നേറ്റതിന് ശേഷം അതായത് കുളിക്കുന്നതിന് മുൻപും കിടക്കുന്നതിന് മുൻപും ആയിട്ട് 100 വരെ സ്ലോലി ഒന്ന് എണ്ണിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ കൈയുടെ തുമ്പ് വെച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് 100 വരെ നന്നായി മസാജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഗ്രോത്ത് ഒരുപാട് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 30 ഡേയ്സ് എങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി ബട്ട് ഹെയർ കെയർ ചലഞ്ച് എൻ്റെ കൂടെ എടുക്കുന്നവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് രാവിലെയും വൈകിട്ടും ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക 100 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ ഈ ചെയ്യേണ്ട ഒരു കാര്യം മസാജ് ചെയ്യലാണ് കേട്ടോ പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ തന്നെ രാവിലെ കുളിക്കുന്നതിന് മുൻപും രാത്രി കിടക്കുന്നതിന് മുൻപും 100 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ തന്നെ ഞാൻ ഇപ്പൊ സമയം പറയാത്ത ഇപ്പൊ 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ പറ്റിയെന്നില്ല അപ്പൊ 100 കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചുരുങ്ങിയ സമയമാണ് 100 കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അതിലും കുറഞ്ഞത് ഹെയർ കെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല ഇപ്പൊ ഹെയർ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല കുറച്ച് ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രമേ കാര്യം ഉണ്ടാകുള്ളൂ അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഈ 30 ഡേയ്സ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് മുടി നന്നായിട്ട് ചീകി കൊടുക്കുക എന്നുള്ളത് ഇതേപോലത്തെ സെയിം ചീപ്പെടുത്തിട്ട് വേണം ചീകാനായിട്ട് അതായത് നമുക്ക് ഈ ഗ്യാപ്പ് ഒട്ടും ഇല്ലാത്ത ചീർപ്പെടുത്ത് ചീകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് മുടി പൊട്ടിപ്പോകും പെട്ടെന്ന് ജടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും അപ്പൊ ഇതേപോലത്തെ ഒരു ചീപ്പെടുത്തിട്ട് ഈ ചീപ്പുകൊണ്ട് ഈരാൻ പറയുന്നത് സെയിം തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ചീകാൻ പറയുന്നത് അത് രാവിലെയും വൈകിട്ടും ചീകണം അത് എങ്ങനെ ചീകണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഇതേപോലെ കീഴ്പ്പെട്ട കീറ്റിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഓക്കെ ഇങ്ങനെ ചീകി കൊടുക്കണം അത് രാവിലെയും വൈകിട്ടും 100 വരെ കൗണ്ട് ചെയ്യുന്നവരെ ചീകി കൊടുക്കണം ഇത് ചലഞ്ച് എടുക്കുന്നവര് 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡെയിലി ചെയ്യുന്നത് മസാജ് ചെയ്യല് സെക്കൻഡ് ചെയ്യല് മുടി ഇങ്ങനെ ചീകി കൊടുക്കല് കീഴ്പ്പെട്ട കീറ്റിട്ട് രാവിലെയും വൈകിട്ടും ചെയ്യുക 100 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തലാണ് അതായത് നമ്മൾ മുടി എങ്ങനെയാ ജട കളയുക മുടിയുടെ ജട കളയുക രണ്ട് സൈഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു
നമ്മൾ സാധാരണ കുളി കഴിഞ്ഞിട്ട് ജട കളയുക ഇങ്ങനെ 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 കാണിച്ചിട്ടല്ലേ അത് ഇന്ന് തൊട്ട് 30 ഡേയ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാനായിട്ടെങ്കിലും 30 ഡേയ്സിലേക്ക് നിങ്ങൾ അതൊന്ന് മാറ്റിപ്പിടിക്കണം അതായത് കുളി കഴിയുമ്പോൾ നിങ്ങൾ നന്നായി ഇങ്ങനെ 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 മുടി കാണിച്ചിട്ട് ഉണക്കുക നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ ഒരു ചീർപ്പെടുക്കുക വൺ സൈഡ് ഹെയർ ഇടുക ഓക്കെ വൺ സൈഡ് ഹെയർ ഇടുക താഴേന്ന് ചീകിക്കൊടുക്കുക പതുക്കേനെ ചീകണം മുടി ഇങ്ങനെ പിടിച്ച് വലിച്ച് പൊട്ടിക്കരുത് പതുക്കേനെ ചീകിക്കൊടുക്കുക പതുക്കേനെ റിലാക്സ് ചെയ്ത് ചീകുക ഓക്കെ ഇങ്ങനെ ചീകണം അതും ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെയിലി എന്ന് വെച്ചു കഴിഞ്ഞാൽ മുടി മറ്റോണം നിങ്ങൾ മുടിയിലത്തെ കെട്ട് പിടിയിക്കല് നിർത്തിയിട്ട് ഈ 30 ഡേയ്സെങ്കിലും ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഒറ്റ മുടി പോലും പൊട്ടില്ല ഒറ്റ മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുന്നതനുസരിച്ച് ഇരിക്കട്ടോന്ന് രണ്ടോ മുടി പോയാലും കുഴപ്പമില്ല അത് മുടിക്കൊഴിച്ചില് പെടുന്നില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് കാണിക്കണം വെറുതെ പിടിച്ച് വലിച്ച് അങ്ങനെ ഈരരുത് കേട്ടോ അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാര്യം ഫസ്റ്റ് ഹെയർ മസാജ് സെക്കൻഡ് മുടി നന്നായിട്ട് ഇങ്ങനെ തല താഴേക്ക് കുമ്പിഴ്ത്തി പിടിച്ചതിന് ശേഷം ചീകി കൊടുക്കുന്നത് മൂന്നാമത്തത് മുടി കെട്ടി പിടിക്കുന്നത് ഇങ്ങനെ ചെയ്യാം നാലാമത്തത് നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക ഈ 30 ഡേയ്സ് നിങ്ങൾ കെട്ടിവെക്കാനേ പാടില്ല കാരണം നമ്മൾ ഹെയർ ഗ്രോത്തിനായിട്ട് ഒരുപാട് എന്താ പറയുക ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ നനഞ്ഞ മുടി കെട്ടിവെക്കാൻ നോക്കി ഇപ്പൊ ഓഫീസിൽ പോവുക കോളേജിൽ പോകുക അപ്പോഴാണെന്നുണ്ടെങ്കിൽ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെയ്തെടുത്തോളം ഉള്ള ട്രീറ്റ്മെന്റ് എല്ലാം നിങ്ങൾക്ക് വെറുതെയായിട്ടുണ്ടാവും കാരണം നനഞ്ഞ മുടി കെട്ടുന്നത് ഒന്നാമത്തേത് മുടിക്കായ വരും മുടിക്കായ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാനായിട്ട് നല്ല പാടാണ് പിന്നെ നമ്മൾ മുടിക്കായ പോയില്ലേ തന്നെ പോയാലും ആ പോകുന്ന വരെ ആ മുടി ചീകാൻ നമുക്ക് പറ്റത്തില്ല മുടിക്കായയുടെ അവിടെ വെച്ചിട്ട് മുടി പൊട്ടിപ്പോകും അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നനഞ്ഞ മുടി കെട്ടിവെക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ അതിൽ ഈർപ്പം വരുന്നതിന് ശേഷം ഫംഗസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ മുടിയെല്ലാം എന്താ പറയാ താരൻ വരാനും അതുപോലെ മുടി കേടാകാൻ അതായത് ഒരു ചെറിയ സ്മെല്ല് വരും മുടിയിൽ മുടി വലയാന്ന് പറയും മുടി വലഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുടിക്ക് വളർച്ച ഉണ്ടാവില്ല അപ്പൊ ഒരിക്കലും മുടി നനഞ്ഞ മുടി കെട്ടിവെക്കരുത് ഇത് ഓഫീസിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിലും നനഞ്ഞ മുടി കെട്ടാതിരിക്കാനായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് നേരത്തെ എഴുന്നേറ്റ് തല കുളിച്ച് മുടി ഉണക്കിയതിന് ശേഷം മാത്രം കെട്ടുക എന്നുള്ളത് രണ്ടാമത്തത് വൈകിട്ട് വന്നിട്ട് കുളിക്കുക എന്നുള്ളത് ഈ രണ്ടാമത്തത് ഞാൻ ആദ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ച് ഉഷാർ കുറവ് തോന്നും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പോലെയുള്ള ഒരു ഫീലൊക്കെ തോന്നും നമുക്ക് അപ്പൊ രണ്ടാമത്തത് അത്രയ്ക്ക് അങ്ങനത്തെ പറ്റിയ ഒരു കാര്യമല്ല ഒന്നാമത്തത് നോക്കായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നനഞ്ഞ മുടി കെട്ടാതിരിക്കുക എന്നുള്ളത് അഞ്ചാമത്തത് നമ്മൾ തല കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ തല എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാ എല്ലാവരും കഴുകുക എന്നുള്ളത് ഞാൻ കഴുകാറുള്ളത് മുടി ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ തലയിൽ വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ തേച്ച് തല കഴുകാറ് ഓക്കെ അപ്പൊ തലമുടി കഴുകിയതിന് ശേഷം താഴെ ഒരു ബക്കറ്റിൽ നല്ല വെള്ളം പിടിച്ചു വെച്ചതിന് ശേഷം ഇങ്ങനെ കാണിക്കുക അതായത് മുടി ഒലമ്പി എടുക്കില്ലേ ഇങ്ങനെ കാണിച്ചു ഞാൻ അത് വാഷ് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ 1, 2, 3 ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ലേ കൗണ്ട് ചെയ്യണം കേട്ടോ ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു തരാം കാരണം ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല ഹസ്ബൻഡ് ഉറങ്ങാണ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പൊ ഹസ്ബൻഡ് ഉള്ളപ്പോ ഞാൻ എന്തായാലും തല കഴുകുന്നത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അത് ബക്കറ്റിൽ അങ്ങനെ വെള്ളം വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ 100 ഒന്നും പറ്റില്ല പക്ഷെ നമുക്ക് 30 ഡേയ്സ് കൊണ്ട് 100 വരെ കൗണ്ട് ചെയ്തിട്ട് അങ്ങനെ തല ഒലമ്പണം ഇങ്ങനെ ചെയ്യുന്നത് മുടി പെട്ടെന്ന് തന്നെ ലെങ്ത് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത് ലെങ്ത് കൂടാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്താൽ മതിയിട്ട് ലാസ്റ്റത്തെ മെത്തേഡ് ബാക്കി എല്ലാതും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെയർ തിക്കിന് വേണ്ടിയിട്ട് എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി പറഞ്ഞിട്ടുള്ള 4 മെത്തേഡും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം ലാസ്റ്റത്തെ ഒരു മെത്തേഡ് മാത്രം ലെങ്ത് ആഗ്രഹിക്കുന്നവർ മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഹെയർ കെയർ ഗ്രോത്തിനുള്ള 30 ഡേയ്സിൻ്റെ ചലഞ്ചിലെ ഫസ്റ്റ് ഡേത്തെ മെത്തേഡ് കഴിഞ്ഞു അതായത് ഹെയർ ട്രിം ചെയ്യലാണ് അപ്പോൾ ഹെയർ ചലഞ്ചിനുള്ള എല്ലാവരും ട്രിം ചെയ്യണം 1 ഇഞ്ച് നീളത്തിൽ ട്രിം ചെയ്താൽ മതി 2 മാസത്തിൽ ഒരിക്കൽ ട്രിം ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രിം ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ട്രിം ചെയ്യാത്തവർ മാത്രമായിട്ട് ഈ മെത്തേഡ് നോക്കിയാൽ മതി
ഇനി നിങ്ങൾ ഡെയിലി ഈ 30 ഡേയ്സ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒന്ന്, മുടി ജട കളയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം ജട കളയുക. ഈ 30 ഡേയ്സെങ്കിലും നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നനഞ്ഞ മുടി കെട്ടാതിരിക്കുക. മൂന്നാമത്തത്, മുടി രണ്ട് സൈഡിലേക്കും ഇട്ടതിന് സോറി രണ്ട് സൈഡിലേക്കല്ല മുടി കീഴ്പ്പട്ടിക്ക് ഇട്ടതിന് ശേഷം രാവിലെയും വൈകിട്ടും വിടവുള്ള ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീക്കിക്കൊടുക്കുക 100 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ. നാലാമത്തത്, തല നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. രാവിലെയും വൈകിട്ടും മസാജ് ചെയ്യുക 100 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ. അഞ്ചാമത്തത്, ലെങ്ത്ത് ഉള്ള ഇഷ്ടമുള്ളവർ മാത്രം തല കുളിച്ചതിന് ശേഷം ബക്കറ്റിൽ വെള്ളം പിടിച്ച് 1, 2 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് തല ഒലമ്പി എടുക്കുക. ഇത് ലെങ്ത് പെട്ടെന്ന് കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഫസ്റ്റത്തെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റത്തെ ഇന്നത്തെ ഈ ചലഞ്ചിങ് വീഡിയോ എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം 30 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് എന്തായാലും ഉറപ്പാണ്. ഓക്കെ, അപ്പൊ പിന്നെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഓയിൽ മസാജ് ആണ്. ഹോട്ട് ഓയിൽ മസാജിന് ഈ പറഞ്ഞോളം വലിയ കാര്യമായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും വേണ്ട. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വെളിച്ചെണ്ണയാണ്, ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ 30 ഡേയ്സിൽ കറിവേപ്പിലും സവാളയും അരച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ എങ്ങനെ കാച്ചാന്നുള്ളതും അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും കാണിക്കുന്നുണ്ട്. നാളെ ഇപ്പൊ ഏതായാലും നമുക്ക്, ഞാൻ ഇവിടെ എടുക്കുന്നത് എല്ലെണ്ണയാണ്. നിങ്ങൾ ഇത്രയും നാളും യൂസ് ചെയ്തിരുന്നത് ഏത് വെളിച്ചെണ്ണയാണോ ആ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. കാരണം ഇവിടെ വെളിച്ചെണ്ണ നല്ല തണവാണ്, അപ്പൊ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എണ്ണ കാച്ചാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇപ്പൊ തേക്കുന്നത് എള്ളെണ്ണയാണ്. അപ്പൊ എള്ളെണ്ണയാണ് ഞാൻ നാളെ എടുത്ത് കാണിക്കുന്നത്. വേറെ മെത്തോഡൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, തലമുണ്ടായി മസാജ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ നാളെ ചലഞ്ച് ഡേ 2 ആണ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഓയിൽ മസാജ് ആണ്. അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാവും. 30 ഡേയ്സിൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചാനലിനെ കുറിച്ച് പറയണം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനലിൽ കാണുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ്